നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോട്ട് നിരോധന കാലമൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലേ? ആ സമയത്ത് പാലാരിവട്ടം പാലത്തിൻ്റെ അഴിമതി പണമായ ഏകദേശം 10 കോടി രൂപയോളം വെളുപ്പിച്ചുവെന്നും അതിൻ്റെ പേരിൽ ഇപ്പോൾ ഒരു കേസ് നടക്കുന്നുണ്ട്. ആ കേസിൽ ED അന്വേഷണ വിധേയമായി കുഞ്ഞാലിക്കുട്ടിയെ ഇപ്പോൾ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത്. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഏറ്റവും കൂടുതൽ പരസ്യമായിട്ട് തന്നെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഒരു കാലത്ത് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായിരുന്ന മുൻ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനമൊക്കെ ആയിരുന്ന അതിനു മുമ്പ് സിമിയിൽ പ്രവർത്തിച്ചിരുന്ന KT ജലീലാണ്. KT ജലീലും കുഞ്ഞാലിക്കുട്ടിയും തമ്മിൽ വൻ അടിയാണെന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണല്ലോ. എന്തായാലും ED ചോദ്യം ചെയ്തതിന് ശേഷം കുഞ്ഞാലിക്കുട്ടി പുറത്തിറങ്ങി വന്ന് പറഞ്ഞിരിക്കുന്നത് എന്നെ സാക്ഷിയാക്കിയിട്ടാണ് വിളിച്ച് എന്നെ സാക്ഷി മൊഴി എടുക്കാനെന്ന തരത്തിലാണ് ED വിളിപ്പിച്ചതെന്നും ചോദ്യം ചെയ്തതെന്ന് എന്നൊക്കെയാണ് ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. എന്തായാലും പാലാരിവട്ടം പാലത്തിൻ്റെ കാര്യത്തിൽ അഴിമതി ഉണ്ട് എന്ന കാര്യം ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. എന്നാലും 10 കോടി രൂപയൊക്കെ ഒരു പാലത്തിൽ തന്നെ അഴിമതി നടത്തുക എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചുമ്മാതല്ല ആ പാലത്തിന് ആ അവസ്ഥ വന്നത്. എന്തായാലും ആ പാലം ഇപ്പോൾ പുതുക്കി പണിയുകയൊക്കെ ചെയ്ത് അങ്ങനെയാണിപ്പോൾ ഇത് സഞ്ചാരയോഗ്യമായി നിൽക്കുന്നത് എന്ന കാര്യം നമുക്കെല്ലാം അറിയാവുന്നതാണല്ലോ. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ കനയ്യകുമാർ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഒരു കാലത്ത് ഇതാ ഇന്ത്യൻ ചെഗുവേര ഉദിച്ചുയർന്നു, മോദി ഇനി ഉറങ്ങില്ല എന്നൊക്കെയായിരുന്നു ഇവിടുത്തെ ചില മാധ്യമങ്ങൾ പാടി പുകഴ്ത്തിക്കൊണ്ടിരുന്നത്. ഇന്ത്യൻ ചെഗുവേരയത്രേ കനയ്യകുമാർ CPIയുടെ യുവ നേതാവായിരുന്നു, പക്ഷേ CPMകാരായിരുന്നു പൊതുവെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടന്നിരുന്നത്. സാധാരണ ഒരു CPIയും CPMകാരനും ഒരു പൊതുവഴി വെച്ച് കണ്ടാൽ പോലും തമ്മിൽ തല്ലാണ്. ചില പാസ്റ്റർമാരെയും ചില പള്ളിയിലച്ചന്മാരുടെയും കാര്യം പറഞ്ഞ കണക്കാണ്. സംഗതിയെല്ലാം ഒരു കൂട്ടർ തന്നെയാണെങ്കിലും തമ്മിൽ തമ്മിൽ ഭയങ്കര അടിയാണ്. പക്ഷേ ഈ CPI ക്കാരനായിട്ടുള്ള ഈ കനയ്യകുമാറിനെ പൊക്കിക്കൊണ്ട് നടക്കുകയും ഇവിടെ കൊണ്ടുവന്ന് കലാലയങ്ങളിലൊക്കെ കൊണ്ട് ചില പ്രസംഗമൊക്കെ നടത്തുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് CPMകാരായിരുന്നു. ഇപ്പോൾ വരുന്ന വാർത്തകളനുസരിച്ച് രാഹുൽ ഗാന്ധിയെ പോയി കണ്ട് ഈ ചെഗുവേര എന്നുള്ള സംഗതി വിട്ടു. ഇനിയിപ്പോൾ ഏതെങ്കിലും കോൺഗ്രസ് നേതാവിൻ്റെ പേരിലേക്ക് അറിയപ്പെടാനായിരിക്കും ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പ്ലാൻ. കോൺഗ്രസിൽ ചേർന്ന് മത്സരിക്കാനുള്ള ഒരു പദ്ധതിയിലാണ് അദ്ദേഹം. എന്തായാലും D രാജ പറഞ്ഞിരിക്കുന്നത് CPIയുടെ വലിയ നേതാവാണ് അങ്ങനെയൊരു പദ്ധതിയില്ല, യുവനേതാവ് പോവില്ല, വിട്ടുപോകില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും കനയ്യകുമാർ മിണ്ടുന്നില്ല. ഈ ഡി രാജയ്ക്ക് പിന്നെ ഭയങ്കര വിലയാണല്ലോ അവരുടെ പാർട്ടിയിൽ. കഴിഞ്ഞ ദിവസം വന്നിട്ട് D രാജയുടെ ഭാര്യ അനിരാജ ഇവിടെ കേരള പോലീസിനകത്ത് RSSകാരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തള്ളിമറിച്ചിട്ട് പോയി. D രാജ വന്നിട്ട് അതിനെ സപ്പോർട്ട് ചെയ്തു. ഇവിടെ നേരെ കാനം രാജേന്ദ്രൻ D രാജയെ അങ്ങ് തള്ളിക്കളഞ്ഞു. കാനം രാജേന്ദ്രനെക്കാളും വലിയ പുള്ളിയാണ്, അവരുടെ പാർട്ടി പ്രോട്ടോക്കോളൊക്കെ അനുസരിച്ച് തലപ്പത്തിരിക്കുന്ന ആളാണ് D രാജ. പക്ഷേ D രാജയെ വലിച്ച് ചവറ്റുകുട്ടയിലേക്ക് കളഞ്ഞ് ആര്? കാനം രാജേന്ദ്രൻ. അപ്പോൾ അങ്ങനെയുള്ള പാർട്ടിയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് പഴയ ചാക്കാണോ, അതോ അദ്ദേഹത്തിൻ്റെ വാക്കും പഴയ ചാക്കും ഒരുപോലെ ആണോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. മറ്റൊരു സന്തോഷകരമായിട്ടുള്ള വാർത്ത, നമ്മുടെ പ്രധാനമന്ത്രിയുടെ ജന്മദിനമാണ് നാളെ. ആ നാളെ മറ്റ് അത് ആ ജന്മദിനം വിപുലമായിട്ട് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ തന്നെ വലിയ പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നാളെ ഒരു ദിവസം കൊണ്ട് തന്നെ 2 കോടി ആളുകൾക്ക് വാക്സിൻ കൊടുക്കാനുള്ള ആ ഒരു പദ്ധതിയിലാണ് അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 10 ലക്ഷം ആരോഗ്യ പ്രവർത്തകരെയാണ് അതിൽ അതിനു വേണ്ടിയിട്ട് മാത്രം സന്നദ്ധരാക്കിയിരിക്കുന്നത്. നാളെ എന്തായാലും വലിയ തോതിലുള്ള ഒരു വാക്സിൻ പരിപാടികൾ ഈ രാജ്യത്ത് നടക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. മറ്റൊരു വാർത്തയെ പറ്റി പറയുകയാണെങ്കിൽ അത് ഫ്രാൻസ് സൈന്യത്തിൻ്റെയാണ്. IS തന്നെ, അതായത് ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ തന്നെ ഒരു തലവൻ, അവർ ആദരപൂർവ്വം തന്നെ ആ തലവന് അങ്ങ് പരലോകത്തേക്ക് സ്ഥാനകയറ്റം കൊടുത്തു എന്നാണ് ഫ്രാൻസ് സൈന്യം തന്നെ പറയുന്നത്. അവരൊക്കെ വിശ്വസിച്ചിരിക്കുന്നത് അങ്ങ് സ്വർഗത്ത് ചെന്ന് കഴിയുമ്പോൾ അവിടെ അതിസുന്ദരികളായ ഹൂറിമാരെയും ഏതാണ്ട് 72 എണ്ണോളം ഒക്കെയാണ് പറയുന്നത്, അതേപോലെ തന്നെ മണമില്ലാത്ത മദ്യപ്പൊയ്യയും ചെറിയ മീനിൻ്റെ പൊരിച്ച മുട്ടയും ഒക്കെ സംഗീതം ഇവിടെ ഹറാമാണ് അവിടെ ഹലാലാണെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രത്യേക ലോകത്തേക്ക് ഈ സൈന്യം ഈ IS തലവനെ അങ്ങ് പറഞ്ഞു വിട്ടു എന്നാണ് പറയുന്നത്. എന്തരോ എന്തോ. മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങ് കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സുരേഷ് ഗോപിയാണല്ലോ 2-3 ദിവസമായിട്ട് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളുടെ ഒരു വേട്ടമർഗമായി മാറിയിരിക്കുന്നത്. കുറേ കാലമായിട്ട് സുരേഷ് ഗോപിയുടെ പുറകെ തന്നെ ഉണ്ട് അവർ. എന്തായാലും KB ഗണേഷ് കുമാർ എന്ന മറ്റൊരു രാഷ്ട്രീയക്കാരൻ MLA ആണ്. ഇദ്ദേഹത്തിന് നേരെ ഓപ്പോസിറ്റ് രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആളാണ് അദ്ദേഹം. എന്തായാലും സുരേഷ് ഗോപിനെ പിന്തുണച്ചുകൊണ്ട് തന്നെ അതിശക്തമായ രീതിയിൽ നിലപാടെടുത്തുകൊണ്ട് തന്നെ ഇന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ വരികയുണ്ടായി. അദ്ദേഹത്തിൻ്റെ അടുക്കൽ എന്തായാലും മാധ്യമങ്ങൾ കൊണസ്റ്റ് ചോദ്യം ഒന്ന് ചോദിച്ചു പോയതായി കണ്ടിട്ടില്ല. അദ്ദേഹത്തിന് കുറച്ചുകൂടെ തഴക്കവും വഴക്കവും ഇരുത്തുമൊക്കെ വന്ന ഒരു രാഷ്ട്രീയക്കാരനായ കൊണ്ട് ഒരുപക്ഷേ
സുരേഷ് ഗോപിക്ക് അത്ര വഴക്കമൊന്നും ഇല്ലാത്തതുകൊണ്ടും നേരെ പോ എന്നുള്ള രീതി ആയതുകൊണ്ടും ആവാം ഈ മാധ്യമങ്ങൾ അദ്ദേഹത്തിൻ്റെ പിന്നാലെ കൂടി ഇങ്ങനെ കൊണസ്റ്റുകൾ ഒപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്നാലും ഗണേഷ് കുമാർ യാതൊരു അർത്ഥ ശങ്കയ്ക്കും ഇടയില്ലാത്ത വിധം സുരേഷ് ഗോപിയെ പിന്താങ്ങുകയാണ് ചെയ്തത്. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഇന്ന് 22,182 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. കോവിഡിൻ്റെ ഈ ടെസ്റ്റിൻ്റെ എണ്ണമൊക്കെ ഇവിടെ കുറച്ചിട്ടുണ്ട്, എന്നിട്ടും ഈ വലിയ കുറവൊന്നുമില്ല രോഗികളുടെ കാര്യത്തിൽ. 22,182 പേര് ഇന്നും കോവിഡ് ബാധിതരാണ്. അതേപോലെ തന്നെ 18.25% ടെസ്റ്റ് പോസിറ്റിവിറ്റി നടക്കുന്നത്. 178 പേരോളം മരിച്ചതായിട്ടാണ് സർക്കാർ തന്നെ പറയുന്നത്. കോവിഡ് അത്ര പെട്ടെന്നൊന്ന് ഇവിടുന്ന് പോകാനുള്ള ഒരു പ്ലാനും കോവിഡിനില്ല എന്ന് തോന്നുന്നു. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.